അമ്പേളി പൂവുകൾ കണ്ടില്ല കേട്ടില്ല, കമ്പേളി കാർമൂകിൽ വന്നില്ല പെയ്തില്ല, കാഞ്ഞങ്ങാട്ടേക്കല്ല കാനത്തൂരേക്കല്ല, പ്രണനദി നീന്തിപ്പോയി പിറാവ്. ഇതിലെ പാട്ടിലെ വാക്കുകൾ എനിക്ക് തന്നത് കാസർഗോട്ടെ ചില കുട്ടികളാണ്. രാവണീശ്വരം ഗ്രന്ഥശാലയിൽ കവിത വായിക്കുമ്പോൾ ഇപ്പോൾ ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഒരു പൂവ് ചൂണ്ടിട്ട് ഞാൻ അതിനോട് ഇതിൻ്റെ പേരെന്താന്ന് ചോദിച്ചാൽ അമ്പിളി പൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ തെക്കുള്ളവർ വേറൊരു പേരാ പൂവെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കൊവയ്ക്ക് ചെറിയ ബുക്കിനകത്ത് കുറിച്ചിട്ട് അമ്പിളിപ്പൂ എന്നുള്ള വാക്യം. കാങ്കോല് രവി എന്ന് പറഞ്ഞൊരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രവിയുടെ മകളൊരു കവിത എഴുതിയിട്ടുണ്ട്, അതിനകത്ത് ഞേലുക എന്നൊരു വാക്കത്തെ ഞാൻ അതിനോട് ചോദിച്ചു എന്താണ് അർത്ഥം എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ തെക്ക് ഞാലുക എന്ന് പറയുന്ന തുല്യമായിട്ടുള്ള വാക്കുണ്ട്. പിന്നെ ഞാൻ പോയിട്ടുള്ള മടിയൻ കുലം, മടിയൻ കുലത്തെ കുറിച്ച് ഒരു പുസ്തകം തന്നെ ശ്രീരാമൻ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി കണ്ട അനുഭവം, അവിടെയുള്ള വലിയ വൻ മരം കണ്ട അനുഭവം, ഇതെല്ലാം ഈ പാട്ട് എഴുതാൻ സഹായിച്ചു. അത് മാത്രമല്ല ആ പരമ്പരാഗത പിന്നെ ഉപകരണങ്ങൾ തന്നെ ഉപയോഗിച്ച് തെയ്യത്തിൻ്റെ ഒരു രീതി വരുന്നില്ല. ഈ സിനിമയ്ക്ക് പ്രാധാന്യമുള്ളത് നാടകരംഗത്തോട് ശ്രദ്ധേയനായിട്ടുള്ളൊരു സംവിധായകനാണ് മനോജ് കാനാണ്. അദ്ദേഹത്തിന് ഉറാട്ട് എന്ന നാടകം വ്യാപകമായി ശ്രദ്ധിക്കപ്പെട്ടൊരു നാടകമാണ്. അപൂർവമായിട്ടുള്ള ഒരു പ്രമേയം, നമ്മുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ ഇടയിൽ നിന്നും വന്ന ഒരു നാടകം എന്നുള്ള നിലയ്ക്ക് വളരെ പ്രസിദ്ധമായ നാടകമായിരുന്നു. അതുപോലെ ഇത് ഈ സിനിമ ഒരു മുതലാളി പിടിച്ച സിനിമയല്ല. ഒരുപാട് ആളുകൾ 1 രൂപ, 2 രൂപ, 1000 രൂപ, 100 രൂപ സംഭാവന ചെയ്തുണ്ടാക്കിയ ഒരു സിനിമയാണ്. ഒരു പക്ഷേ ജോൺ അബ്രഹാമിൻ്റെ അമ്മയറിയാൻ ശേഷം ഇത്രയും ദീർഘം, ഇത്രയും വലിയൊരു മുഴുനീള ചിത്രം ആളുകളുടെ സഹകരണത്തോടെ സംഭാവനകളോടുകൂടി ഉണ്ടാകുന്നത് ആദ്യമാണ്. ഇല്ല മോനെ, അച്ഛൻ്റെ അമ്മ പൈസ ഇല്ലടാ. മോൻ തിന്നു. കള്ളും കുടിച്ച് ചീട്ട് കളിച്ച് കണ്ടാലൊക്കെ തിന്നതിന്റെ ബാക്കിയായിരിക്കും. നിന്നോട് വെള്ളം തരാനാ പറഞ്ഞു. ഞാൻ പണി കഴിഞ്ഞ് വന്ന് കേറിയതേയില്ലൂ, അരിയിടാൻ വെള്ളം തളിച്ചിട്ടാ. എനിക്ക് തോന്നുന്നത് ഈ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു സിനിമയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഇതാണ് ഞാൻ നിന്നെ കണ്ടപ്പോൾ എന്നാണ്. അത് പലസ്റ്റീനിലെ അഭയാർത്ഥികൾ ജോർദാനിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ താമസിക്കുന്ന ഒരു പടമാണ്. അതിനകത്തൊരു കുട്ടിയുണ്ട്, അവൻ അവൻ്റെ അച്ഛനെ തിരക്കി പലസ്തീനിലേക്ക് പോകുന്നതാണ്. അവൻ അമ്മയും വിളിച്ചിട്ടുണ്ട്. ഏതാണ്ട് ആ കുട്ടിയുടെ ഒരു പ്രസരിപ്പും ഉന്മേഷവും എല്ലാം ഈ കുഞ്ഞിന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫെസ്റ്റിവലിലുള്ള നല്ല രണ്ട് പടങ്ങൾ, ഒന്ന് ഈ പലസ്തീൻ പടവും ഒന്ന് ഈ ചായിൻ്റെയും എന്ന മനോജ് കാനയുടെ പടവുമാണ്. നമ്മളൊക്കെ കാസർഗോഡ് ജില്ലയിൽ രാമവല്യം പെരുങ്കളിയാട്ടത്തിനൊക്കെ പോയിട്ടുണ്ട്. പല ദിവസങ്ങളും അവിടെ താമസിച്ച് രാപകലില്ലാതെ ഏത് കണ്ടിട്ടുണ്ട്, തെയ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ തെയ്യം കാണാൻ നമുക്ക് അവിടെ പോയി തെയ്യം കാണാം. പക്ഷെ ഈ സിനിമ തെയ്യത്തിൻ്റെ ഒരു അനുഷ്ഠാന കലാരൂപങ്ങളുടെ പ്രാധാന്യം പറയുന്നതല്ല, ഒരു വളരെ പുരോഗമന ഒരു സ്ത്രീത്വം, അതിൻ്റെ ഒരു വാചകമുണ്ട്. ഞാൻ എൻ്റെ സ്ത്രീത്വം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു ക്യാരക്ടർ ആ സ്ത്രീത്വം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന സംശയം നമുക്കുണ്ടാകാം. പക്ഷേ എങ്കിലും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നിലെ പെണ്മയെ ഞാൻ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ്, എന്നിലെ അമ്മയെ ഞാൻ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് പ്രധാനമായിട്ടുള്ളത്, തെയ്യം അല്ല പ്രധാനമായിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു കുഞ്ഞിൻ്റെ സഹായത്തോടെ അമ്മ രക്ഷപ്പെടുകയല്ലേ, അർത്ഥശൂന്യമായൊരു ദൈവ സംസ്കാരത്തിൽ നിന്നും ആ അമ്മ രക്ഷപ്പെടുകയാണ്. അതുമാത്രമല്ല സന്യാസിമാരും എന്ന് പറയുന്ന അത് കണ്ടില്ലേ, തെയ്യം വെറും പൊറാട്ട് നാടകമാണ്, വേറെ കാര്യങ്ങളാണ്. ആലിൻ്റെ അവിടെ ചെന്നിട്ടേ തെയ്യം പറഞ്ഞ് തുള്ളുന്നത് നിർത്താവും, ഓടി അവിടം വരെ ചെല്ലണം എന്നൊക്കെ പറയാം. അപ്പോൾ പ്ലാൻഡാണ്, ആസൂത്രിതമായിട്ടുള്ള ദൈവ വ്യവസായമാണ്. ആസൂത്രിത മത ദൈവ വ്യവസായത്തെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല ഈ പിന്നെ ചിത്രം. അത് ആസൂത്രിത ദൈവ വ്യവസായത്തിൽ നിന്നും ഒരു സ്ത്രീയെ ഒരമ്മയെ രക്ഷിച്ച് സമൂഹത്തിൻ്റെ ഐക്യത്തിലേക്ക് കൊണ്ടുവരുന്നു. നല്ലവണ്ണം